ഹായ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് പറഞ്ഞിരുന്നു മോക്ക് ടെസ്റ്റ് നാല് അതായത് അഞ്ചാം ക്ലാസ്സിലെ യൂണിറ്റ് ഒന്ന് രണ്ട് മൂന്ന് പാടുമായി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്റർ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഈ മോക്ക് ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്രയെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തര സൂചിക ഈ വീഡിയോയോടൊപ്പം തന്നെ അവസാന ഭാഗത്ത് വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിടപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി നിങ്ങളുടെ സ്കോറിനൊപ്പം ഉൾപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം അതിനു മുമ്പായി ടീച്ചേഴ്സ് തലപ്പുറം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ്സ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് കിടക്കാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടിയ സ്കോറ് ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ ഇടാൻ മറക്കരുത് ഓക്കെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം പ്രകാശ സംശ്ലേഷത്തിന് സഹായിക്കുന്ന ഇലകളിലെ വർണ്ണവസ്തു ഏതാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇലകളിലെ വർണ്ണ വസ്തു ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം ഇനി രണ്ടാമത്തെ ചോദ്യം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ഇനി മൂന്നാമത്തെ ചോദ്യം സസ്യങ്ങൾ വാതകവിനിമയം നടത്തുന്നത് ഏതു വഴിയാണ് സസ്യങ്ങൾ വാതക വിനിമയം നടത്തുന്നത് ഏതു വഴിയാണ് നാലാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് അഞ്ചാമത്തെ ചോദ്യമാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ആറാമത്തെ ചോദ്യം ഓർക്കിഡുകളെക്കുറിച്ച് പഠിപ്പിച്ച ക്ലാസ്സിലെ ഒരു കുട്ടി മരവാഴ എന്നത് ഒരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട സസ്യമാണെന്ന് ധരിച്ചിരിക്കുന്നു അത് ശരിയാണോ തെറ്റാണോ ഓർക്കിഡുകളെക്കുറിച്ച് പഠിപ്പിച്ച ക്ലാസ്സിലെ ഒരു കുട്ടി മരവാഴ എന്നത് ഒരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണെന്ന് ധരിച്ചിരിക്കുന്നു അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം ഇനി ഏഴാമത്തെ ചോദ്യമാണ് ഇലകളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സുഷിരത്തിന് പറയുന്ന പേരെന്താണ് ഇലകളിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ജലബാഷ്പം പോകുന്ന സുഷിരത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ഏഴാമത്തെ ചോദ്യം ഇനി എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഇനി ഒൻപത് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യവിഭാഗത്തിന് പറയുന്ന പേരെന്ത് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യവിഭാഗത്തിന് പറയുന്ന പേരെന്താണ് പത്താമത്തെ ചോദ്യമാണ് കരോട്ടിൻ എന്ന വർണ്ണവസ്തു ഉള്ള ഇലകൾക്ക് ഏത് നിറമായിരിക്കും കരോട്ടിൻ എന്ന വർണ്ണവസ്തു നിറ ഇലകൾക്ക് ഏത് നിറമായിരിക്കും എന്നതാണ് പത്താമത്തെ ചോദ്യം ഇത്രയും ചോദ്യങ്ങൾ എഴുതിയല്ലോ അല്ലേ ഇനി നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്ന സസ്യഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്ത് ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്ന സസ്യവിഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണ് പതിമൂന്നാമത്തെ ചോദ്യം ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യവിഭാഗം ഏതാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യവിഭാഗം ഏതാണ് ഇനി പതിനാലാമത്തെ ചോദ്യമാണ് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് പതിനാലാമത്തെ ചോദ്യം ഇനി പതിനഞ്ച് ആരോഹികളിൽ മറ്റു ചെടികളിൽ കയറാൻ സഹായിക്കുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ആരോഹികൾ മറ്റു ചെടികളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന സ്പ്രിങ് പോലുള്ള ഭാഗത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഇനി പതിനാറാമത്തെ ചോദ്യം താങ്ങുവേരുകൾക്ക് ഒരു ഉദാഹരണം എന്ത് താങ്ങുവേരുകൾക്ക് ഒരു ഉദാഹരണം എഴുതാനാണ് പറയുന്നത് പതിനാറാമത്തെ ചോദ്യം ഇനി പതിനേഴ് കണ്ടൽ വനങ്ങളിൽ വാതകവിനിമയത്തിനായി സഹായിക്കുന്ന വേരുകൾ ഏതാണ് വേരുകൾക്ക് പറയുന്ന പേരെന്താണ് കണ്ടൻ വനങ്ങളിൽ വാതകവിനിമയത്തിനായി സഹായിക്കുന്ന വേരുകൾക്ക് പറയുന്ന പേരെന്താണ് ഇനി പതിനെട്ടാമത്തെ ചോദ്യം എന്താണ് നോക്കാം ആഹാരം സംഭരിച്ച് വയ്ക്കുന്ന വേരുകളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആഹാരം സംഭരിച്ച് വയ്ക്കുന്ന വേരുകളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് പതിനെട്ടാമത്തെ ചോദ്യം ഇനി പത്തൊൻപത് ഉരുളക്കിഴങ്ങ് മരച്ചീനി കൂർക്ക മഞ്ഞൾ ഇതിൽ ഭൂകാന്ഡങ്ങളിൽ പെടാത്തത് ഏതാണ് ചോദ്യം ശ്രദ്ധിക്കണം ഭൂകണ്ഡങ്ങളിൽ പെടാത്തത് ഉരുളക്കിഴങ്ങ് മരച്ചീനി കൂർക്ക മഞ്ഞൾ എന്നിവയിൽ ഭൂകാന്ഡങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇനി ഇരുപതാമത്തെ ചോദ്യം നോക്കാം ചില സസ്യങ്ങളിൽ മണ്ണിന് മുകളിലായിട്ട് തണ്ടിൽ നിന്നും താഴേക്ക് വേരുകൾ വളർന്നു വരുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരം വേരുകളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ചില സസ്യങ്ങളിൽ മണ്ണിന് മുകളിലായിട്ട് വേരുകൾ തണ്ടിൽ നിന്നും വളർന്നു വരുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരം സസ്യങ്ങളെ ഇത്തരം വേരുകളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം ഇനി അടുത്ത ചോദ്യം നോക്കാം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പഞ്ചസാര ലൈനി എന്നതിൽ ലീനം ഏതാണ് പഞ്ചസാര ലായനി എന്നതിലെ ലീനം എന്നത് ഏതാണ് എന്നതാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തിരണ്ട് ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമാകുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമാകുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടി പിടിച്ചിരിക്കുന്ന അരക്ക് അഥവാ പാശ നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു മണ്ണെണ്ണയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അരക്ക് അഥവാ പശ നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കാറുണ്ട് മണ്ണെണ്ണയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്താറുള്ളത് എന്നതാണ് ചോദ്യം ഇനി ഇരുപത്തി ചോദ്യം ജലം സർവലായകമാണ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ജലം സർവലായകമാണ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം വളവ് തിരിയുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ നിന്നും മുറിഞ്ഞു പോകുന്നത് കാണാറുണ്ട് പ്രകാശത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ കാണപ്പെടുന്നത് വളവ് തിരിയുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടും മുറിഞ്ഞു പോകുന്നതായിട്ടും കാണാറുണ്ട് പ്രകാശത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ കാണപ്പെടുന്നത് ഇനി ഇരുപത്തി ആറാമത്തെ ചോദ്യം പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരെന്താണ് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇനി ഇരുപത്തി ചോദ്യം നോക്കാം എന്തിനെയാണ് ലായകം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് ലായകം എന്ന് വിളിക്കുന്നത് ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം അർദ്ധതാര്യ വസ്തുക്കൾക്ക് അർദ്ധതാര്യ വസ്തുക്കൾക്ക് ഒരു ഉദാഹരണം എഴുതുക അർദ്ധതാര്യ വസ്തുക്കൾക്ക് ഒരു ഉദാഹരണം എഴുതുക ഇരുപത്തി ചോദ്യമാണ് ഇരുപത്തി നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യകലാവിരുന്ന് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യകലാവിരുന്ന് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഈ മുപ്പതാമത്തെ ചോദ്യമാണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതിയിൽ വരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രൻ അങ്ങനെ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി സു ചന്ദ്രൻ്റെ നിഴൽപാതിയിൽ വരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ് ഇനി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഗ്രഹണനിരീക്ഷണം അപകടകരം ഗ്രഹണവുമായി ബന്ധപ്പെട്ട പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടാണിത് ഗ്രഹണനിരീക്ഷണം അപകടകരം എന്നത് ഏത് ഗ്രഹണവുമായി സംബന്ധിച്ച വാർത്തയായിരിക്കും ഇത് നിരീക്ഷണം അപകടകരം എന്നത് ഗ്രഹണവുമായി ബന്ധപ്പെട്ട പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടാണ് ഏത് ഗ്രഹണവുമായി സംബന്ധിച്ച വാർത്തയായിരിക്കും ഇതെന്നാണ് ചോദ്യം അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത ഗ്രഹണം ഏതാണെന്നാണ് ഇതിൻ്റെ അർത്ഥം നഗ്ന നേത്രം കൊണ്ട് കാണാൻ പാടില്ലാത്ത ഗ്രഹണം ഏതാണ് ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് ചന്ദ്രഗ്രഹണ സമയത്ത് മധ്യത്തിൽ വരുന്ന ആകാശഗോളം ഏതാണ് മൂന്ന് ഗോളങ്ങളും നിരക്കനെയാണെന്ന് വരിക അല്ലേ അതിൽ മധ്യത്തിൽ വരുന്ന ചന്ദ്രഗ്രഹണ സമയത്ത് മധ്യത്തിൽ വരുന്ന ആകാശഗോളം ഏതാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് സൂര്യഗ്രഹണം പകൽ സമയത്താണോ രാത്രി സമയത്താണോ ഉണ്ടാവാറുള്ളത് സൂര്യഗ്രഹണം എന്നത് പകൽ സമയത്താണോ രാത്രി സമയത്താണോ ഉണ്ടാവാറുള്ളത് ഇനി മുപ്പത്തി നാലാമത്തെ ചോദ്യം മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല ദുർബലകാന്ഡങ്ങളായ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല ദുർബലകാന്ഡ സസ്യങ്ങൾ കാന്ഡങ്ങളായ സസ്യങ്ങൾക്ക് ദുർബല ദുർബലകാന്ഡങ്ങളായ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ് മുപ്പത്തി അഞ്ചാമത്തതും അവസാനത്തതുമായ ചോദ്യമാണ് സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയുടെ ഏതു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതായിട്ട് കാണുന്നത് സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതായിട്ട് കാണുന്നതെന്നാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മനസ്സിലായല്ലോ ഈ ചോദ്യങ്ങൾ ഉത്തരമല്ല എഴുതിയല്ലോ അല്ലേ ഇത്രയുമാണ് ചോദ്യങ്ങൾ ഇനി നമുക്കിതിൻ്റെ സൂചികയിലേക്ക് കടക്കാം എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇലകളിലെ വർണ്ണവസ്തു ഏതാണ് ഹരിതകം പച്ച നിറത്തിലുള്ള ഹരിതകമാണ് ഇലകളുടെ വർണ്ണവസ്തു പ്രകാശ സംശ്ലേഷണത്തിനായി സഹായിക്കുന്ന ഇലകളിലെ വർണ്ണവസ്തു ആ ഹരിതകമാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ സ്വപോഷികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ സ്വപോഷികളാണ് ഇനി മൂന്നാമത്തെ ചോദ്യം സസ്യങ്ങൾ വാതകവിനിമയം നടത്തുന്നത് ഏതു വഴിയാണ് സസ്യങ്ങൾ വാതകവിനിമയം നടത്തുന്ന ഇലകളിലെ അടിയിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴി ആസ്യരന്ധ്രം എന്നാണ് അതിന് പേര് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഇനി നാലാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവയാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു എന്നാണ് അഞ്ചാമത്തെ ചോദ്യം സന്തോഫിൽ സന്തോഫിലാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ആറാമത്തെ ചോദ്യം ഓർക്കിഡുകളെ പഠിപ്പുടിച്ച് പഠിപ്പിച്ച ക്ലാസ്സിലെ ഒരു കുട്ടി മരവാഴ എന്നത് ഒരു ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന സസ്യമാണെന്ന് ദ കുട്ടി ധരിച്ചു അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം ശരിയാണ് മരവാഴ എന്നത് ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ് ഇനി ഏഴാമത്തെ ചോദ്യമാണ് ഇലകളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സുഷിരത്തിന് പറയുന്ന പേരെന്താണ് ആസ്യരന്ത്രം എന്നതാണ് എട്ടാമത്തെ ചോദ്യം ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ആന്തോസയാനിൻ ആന്തോസയാനിൻ ഒൻപതാമത്തെ ചോദ്യം വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ വിവാഹത്തിന് പറയുന്ന പേര് ഹെപ്പിഫൈറ്റുകൾ ഹെപ്പി ഫൈറ്റുകൾ പത്താമത്തെ ചോദ്യം കരോട്ടിൻ എന്ന വർണ്ണവസ്തു ഏത് നിറമാണ് ഇലകൾക്ക് നൽകുന്നത് ഓറഞ്ച് നിറം കരോട്ടിൻ ഓറഞ്ച് ഓറഞ്ചാണ് പതിനൊന്നാമത്തെ ചോദ്യം ആതിഥേയരായ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്ന സസ്യവിഭാഗം ആതിഥേയരായ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്ന സസ്യവിഭാഗം പരാതസസ്യങ്ങളാണ് ഉദാഹരണം മൂടില്ലാത്ത ആളിയാണ് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണെന്നറിയുമോ റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യ അതൊരു പരാതസസ്യമാണ് ഇനി പതിമൂന്നാമത്തെ ചോദ്യമാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടങ്ങൾ ആകരണം ചെയ്ത് വളരുന്ന സസ്യവിഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ശവോപജീവികൾ ഉദാഹരണം പൂപ്പലാണ് ഇനി പതിനാലാമത്തെ ചോദ്യം നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡങ്ങളായ സസ്യങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇഴവള്ളികൾ ഇഴവള്ളികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി പതിനഞ്ചാമത്തെ ചോദ്യം ആരോഗികളിൽ മറ്റു ചെടികളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന സ്പ്രിങ് പോലുള്ള ഭാഗത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ ഇനി പതിനാറാമത്തെ ചോദ്യം താങ്ങുവേരുകൾക്ക് ഒരു ഉദാഹരണം പറയുക പേരാൽ പേരാൽ ഒരു താങ്ങുവേരാണ് ഓക്കെ താങ്ങുവേർ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇനി പതിനേഴാമത്തെ ചോദ്യം കണ്ടൽ വനങ്ങൾക്ക് വാതവിക വിനിമയത്തിനായി സഹായിക്കുന്ന വേരുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കണ്ടൽ വനങ്ങളിൽ വാതക വിനിമയത്തിനായി സഹായിക്കുന്ന വേരുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ശ്വസന വേരുകൾ പതിനെട്ടാമത്തെ ചോദ്യം ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സംഭരണ വേരുകളാണ് ഇനി പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ഉരുളക്കിഴങ്ങ് മരച്ചീനി കൂർക്ക മഞ്ഞൾ ഇതിൽ ഭൂകാണ്ടങ്ങളിൽ പെടാത്തത് ഏതാണ് മരച്ചീനിയാണ് ഭൂകാന്ഡങ്ങളിൽ പെടാത്തത് മരച്ചീനി എന്നത് സംഭരണ വേരുകളിൽ പെടുന്നവയാണ് മരച്ചിനി സംഭരണ വേരുകളിൽ പെടുന്നതാണ് ഇരു ഇരുപതാമത്തെ ചോദ്യം തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് വളർന്നു വരുന്ന സസ്യവിഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് വളർന്നു വരുന്ന സസ്യങ്ങളെ പൊയ്ക്കാൽ വേരുകൾ പൊയ്ക്കാൽ വേരുകൾ എന്ന പേരിലാണ് ആറ്റുക ആറ്റുകൈതിയില ആറ്റുകൈതൊക്കെ അതിന് ഉദാഹരണമാണ് ഓക്കെ ഇനി ഇരുപത്തൊന്നാമത്തെ ചോദ്യം പഞ്ചസാര ലായനി എന്നതിൽ ലീനം എന്നത് ഏതാണ് പഞ്ചസാരയാണ് ലീനം ഇനി ഇരുപത്തിരണ്ട് ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ബാഷ്പീകരണം ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അരക്ക് പശ നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത് മണ്ണെണ്ണയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ലയിക്കാനുള്ള ലയിപ്പിക്കാനുള്ള സവിശേഷത മണ്ണെണ്ണ അരക്കിനെയും പശിയൊക്കെ ലയിപ്പിക്കുക മണ്ണെണ്ണയിൽ ലയിപ്പിക്കുന്ന സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഇരു ഇരുപത്തിനാലാമത്തെ ചോദ്യം ജലം സർവലായകം എന്ന് വിളിക്കാൻ കാരണം ജലം കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമായതുകൊണ്ടാണ് ജലത്തിനെ സർവലായകം എന്ന് വിളിക്കുന്നത് ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു ഇരുപത്തി അഞ്ച് വളവ് തിരിയുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ നിന്നും മാറിപ്പോകുന്നത് പ്രകാശത്തിൻ്റെ ഏത് സവിശേഷതയാണ് നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്നു എന്ന സവിശേഷത പ്രകാശം നേർരേഖയിൽ മാത്രമാണ് സഞ്ചരിക്കുക എന്ന സവിശേഷത ഇനി ഇരുപത്തിയാറാമത്തെ ചോദ്യം പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേര് സുതാര്യ വസ്തുക്കളാണ് ഇരുപത്തിയേഴ് എന്തിനെയാണ് ലായകം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് ലായകം എന്ന് വിളിക്കുന്നതെന്നാണ് ചോദ്യം ഒരു വസ്തു ഏതിലാണോ ലയിക്കുന്നത് അതിനെയാണ് ലായകം എന്ന് പറയുന്നത് ലയിക്കുന്ന വസ്തു ലീനം ലൈ ഏതിലാണോ ലയിക്കുന്നത് ലായകം ലീനം ലായകത്തിൽ ലയിച്ചാൽ അത് ലായനി മനസ്സിലായല്ലോ ഇനി അടുത്ത ചോദ്യം ഇരുപത്തിയെട്ട് അർദ്ധധാര്യ വസ്തുക്കൾക്ക് ഒരു ഉദാഹരണം എഴുതുക എണ്ണ പുരട്ടിയ പേപ്പർ ഉരച്ച ഗ്ലാസ് എന്നിവയൊക്കെ അർദ്ധധാര വസ്തുക്കളാണ് ഇനി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യവിരുന്നിന് പറയുന്ന പേരാണ് നിഴൽ പാവക്കൂത്ത് ഇനി മുപ്പത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപാതിയിൽ വരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സൂര്യഗ്രഹണം എന്നത് സൂര്യഗ്രഹണം ഇനി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നഗ്ന കൊണ്ട് കാണാൻ പാടില്ലാത്ത ഗ്രഹണം ഏതാണ് സൂര്യഗ്രഹണം ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ചന്ദ്രഗ്രഹണ സമയത്ത് മധ്യത്തിൽ വരുന്ന ആകാശഗോളം ഏതാണ് ഭൂമിയാണ് മുപ്പത്തിമൂന്ന് സൂര്യഗ്രഹണം പകൽ സമയത്താണോ രാത്രി സമയത്താണോ കാണാറുള്ളത് ഉത്തരം പകൽ സമയത്താണ് മുപ്പത്തി നാല് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ആരോഹികൾ ആരോഹികൾ ഉദാഹരണം കുമ്പളം ഇനി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയുടെ ഏതു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതായിട്ട് കാണാറുള്ളത് ചന്ദ്രൻ്റെ നിഴൽ പതിക്കുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ മുപ്പത്തഞ്ച് ചോദ്യങ്ങളായി ഇപ്പോൾ ഈ ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്ന് വെച്ചാൽ അത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഈ ടീച്ചേഴ്സ് ടീച്ചേഴ്സുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ടീച്ചേഴ്സ് അൽപ്പറ ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്